രാജസ്ഥാൻ റോയൽസും ലക്നൌ സൂപ്പർ ജയൻസും തമ്മിൽ ഏറ്റുമുട്ടുന്ന വാശിയേറിയ പോരാട്ടമാണ് ഇന്ന് ഐ പി എല്ലിൽ അരങ്ങേറുന്നത്. രാജസ്ഥാന്റെ സ്വന്തം തട്ടകമായ സവായ് മാൻസിംഗ് സ്റ്റേഡിയമായിരുന്നു മത്സരത്തിന്റെ വേദി. കളിയിൽ നേരത്തെ ടോസ് നേടിയ രാജസ്ഥാൻ ആദ്യം ബോളിംഗാണ് തിരഞ്ഞെടുത്തത്. ടോസ് നഷ്ടമായി ആദ്യം ബാറ്റിംഗിനെത്തിയ ലക്നൌ നിശ്ചിത 20 ഓവറിൽ 154 റൺസായിരുന്നു അടിച്ചെടുത്തത്. അതേസമയം ലക്നൌ ഇന്നിംഗ്സിന്റെ അവസാന ഓവറിൽ മലയാളി താരം സഞ്ജു സാംസൺ പുറത്തെടുത്ത ഒരു മികച്ച റൺഔട്ടാണ് ക്രിക്കറ്റ് ലോകത്ത് വൈറലാകുന്നത്. ആ സംഭവം ഇങ്ങനെയായിരുന്നു. ലക്നൌ ഇന്നിംഗ്സിന്റെ അവസാന ഓവർ സന്ദീപ് ശർമ്മയാണ് രാജസ്ഥാനു വേണ്ടി പന്തെറിയുന്നത്. ലക്നൌ സൂപ്പർ ജയൻസിന്റെ ഏറ്റവും മികച്ച ഫിനിഷറായ നിക്കോളാസ് പുരൻ ക്രീസിലുണ്ട്. എന്നാൽ താരം നോൺ സ്ട്രൈക്കർ എൻഡിലായിരുന്നു. ഓവറിലെ അഞ്ചാമത്തെ പന്ത് നേരിടുന്നത് കൃണാൽ പാണ്ഡിയാണ്. സന്ദീപ് ശർമ്മയുടെ പന്തിൽ ഷോട്ട് എടുക്കാൻ ശ്രമിച്ചുവെങ്കിലും താരത്തിന് പന്തിൽ ബാറ്റ് കൊണ്ട് തൊടാനായില്ല. ഓഫ് സ്റ്റംപിന് പുറത്തു വന്ന ഒരു ലെങ്ത് ഡെലിവറി ആയിരുന്നു അത്. പന്ത് നേരെ വിക്കറ്റ് കീപ്പർ സഞ്ജുവിന്റെ കയ്യിലേക്കെത്തി. എന്നിരുന്നാലും അവസാന പന്തിൽ സ്ട്രൈക്ക് ലഭിക്കണം എന്നുള്ളതുകൊണ്ട് പൂരാൻ സിംഗിൾ എടുക്കാൻ ഓടിത്തുടങ്ങിയിരുന്നു. എന്നാൽ പന്ത് കൈപ്പിടിയിൽ ഒതുക്കിയ സഞ്ജു ഒരു നിമിഷം പോലും പാഴാക്കാതെ ഗ്ലൌസ് ഇട്ട കൈകൊണ്ട് തന്നെ ത്രോ എറിഞ്ഞ് പൂരാനെ ഡയറക്ട് ഹിറ്റിലൂടെ റൺഔട്ടാക്കി. സാധാരണ ഗ്ലൌസ് ഇട്ടുകൊണ്ട് വിക്കറ്റ് കീപ്പർമാർ ത്രോ ചെയ്യുമ്പോൾ അത് മിസ്സാകുന്നത് നാം കാണാറുണ്ട്. കാരണം ഗ്ലൌസ് ഇട്ടുകൊണ്ട് കൃത്യമായി എറിയുക എന്നത് അത്ര എളുപ്പമല്ല. ആ സമയം കമന്റേറ്റർമാർ സഞ്ജുവിന്റെ പ്രസൻസ് ഓഫ് മൈൻഡ് വാഴ്ത്തി പാടുകയായിരുന്നു. അതേസമയം നിക്കോളാസ് പൂരനും ശരിക്കും അമ്പരന്നു പോയിരുന്നു. കാരണം അത് റൺഔട്ട് ആകുമെന്ന് താരം കരുതിയിരുന്നില്ല. പൂരൻ അവിശ്വസനീയമായി സഞ്ജുവിനെ നോക്കുന്നതും ക്യാമറ ഒപ്പിയെടുത്തിരുന്നു.